കാസർഗോഡ് നഗരത്തിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് പൊട്ടിവീണു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ബോർഡാണ് പൊട്ടിവീണത്. യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 21 രൂപ ചെലവിൽ 105 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന TVS iQube ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ്. കോൺടാക്ട് 9746224530. ഞായറാഴ്ച വൈകുന്നേരം കാസർഗോഡ് നഗരത്തിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിലാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഭാരമേറിയ ബോർഡ് പൊട്ടിവീണത്. സമീപമുണ്ടായിരുന്ന യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുവാനും പുറത്തിറങ്ങുവാനും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകുവാനും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സഞ്ചരിക്കുന്ന ഇടത്താണ് അപകടമുണ്ടായത്. ഞായറാഴ്ചയായതിനാൽ ആളുകൾ കുറവായതും ദുരന്തം ഒഴിവാകുവാൻ കാരണമായി. ബലം നൽകിയിരുന്ന ഇരുമ്പ് കമ്പികളും കോൺക്രീറ്റ് ഭാഗങ്ങളും അടക്കമുള്ളവയോടൊപ്പമാണ് ഫ്ലക്സ് ബോർഡ് താഴേക്ക് പതിച്ചത്. ഇതിനിടയിൽ നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലോട്ടറി വിൽപ്പന സ്റ്റാളും ഈ ശൗചാലയവും ബോർഡിനടിയിലായി. നിരവധി കേബിളുകളും പൊട്ടിവീണതിനാൽ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങളും പലയിടത്തും തടസ്സപ്പെട്ടു. സംഭവത്തെ തുടർന്ന് അല്പനേരം ഗതാഗത തടസ്സവും ഉണ്ടായി. പോലീസ് കേബിളുകളും മറ്റും റോഡിൽ നിന്ന് നീക്കിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. പൊതുവെ തിരക്കേറിയ ഭാഗമാണിതെന്നും അവധി ദിവസമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. 2 മാസം മുൻപാണ് പരസ്യ ബോർഡ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സ്ഥാപിച്ചത്. കെട്ടിടത്തിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ടായിരുന്നു ബോർഡ് ഉറപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.